Hi friends, welcome to my channel. In the young Ningle might share a daily number of patients, Chodikin or a doubt. That is the number of root canal treatment a kaina in Alla. Number of cap, wakin, the Nurbandam item, cap, wakin on all the patients in Chodikin or doubt. Padinuluru or dentist and thylum barina answer is an irik. In the undana number of mustitory cap, wakinum in the barina. Number endina and a root canal treatment is another. നമ്മുടെ പല്ലിൽ ഒരു പോഡ് വന്നിട്ട് അത് നമ്മുടെ ഞരമ്പിനെ ബാധിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ആവും അപ്പോൾ പെയിൻ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു സമയത്താണ് നമ്മൾ ചിലപ്പോൾ ഒരു ഡെൻ്റൽ ക്ലിനിക്കിലോട്ട് പോകുന്നത് തന്നെ അപ്പോൾ ഈ റൂട്ട് കനാലെന്ന് പറയുന്നത് ഡെൻറ്റിസ്റ്റ് ചെയ്യുന്നത് എന്താണ് ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഞരമ്പിനെ മാറ്റി ഒരു ആർട്ടിഫിഷ്യൽ ഞരമ്പ് അതായത് ഒരു ജി പി കോണെന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ച് ആ ടൂത്തിനെ അടച്ചെടുക്കുന്ന പ്രൊസീജിയറാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ പല്ലിനെ നമ്മൾ സേവ് ചെയ്തെടുക്കുന്നത് നമ്മളൊരു റൂട്ട് കനാൽ കഴിഞ്ഞാൽ ക്യാപ്പ് വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ അകത്ത് വെച്ചൊരു ഫില്ലിംഗ് ഇല്ലേ ആ ഫില്ലിങ്ങിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ടൂത്തിനെ കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവ് ആവാനായിട്ടാണ് ഈ ക്യാപ്പ് വയ്ക്കുന്നത് ക്യാപ്പ് വയ്ക്കാനുള്ള മെയിനായിട്ടൊരു മൂന്നാല് റീസൺസ് ഉണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അവോയ്ഡ് ഫ്രാക്ചർ തന്നെയാണ് അതായത് ക്യാപ്പിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്ന വീക്കായിട്ടുള്ള ടൂത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ക്യാപ്പ് വയ്ക്കാത്ത ടൂത്താണെങ്കിൽ ഒരു ഏകദേശം ഒരു 3 വർഷത്തിനിടയ്ക്ക് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മളൊരു റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോൾ ആ പല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഡെഡാവും കാരണം നമ്മളൊരു ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് പല്ല് പതിയെ ഡെഡായിക്കൊണ്ടിരിക്കുമായിരിക്കും അപ്പോൾ നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്ത് റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡെഡാണ് കാരണം നമ്മൾ ആ ഞരമ്പിനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഞരമ്പിനെ മാറ്റിയിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ടൂത്ത് ഡെഡായിരിക്കും ഡെഡായ ടൂത്തിൽ എന്താണ് ജലാംശത്തിൻ്റെ അംശം കുറവായിരിക്കും അപ്പോൾ അത് കുറച്ച് ബ്രിട്ടിലായിരിക്കും ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരിക്കും ആ ടൂത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പൊടിഞ്ഞു പോകുന്ന ടൂത്തിന് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ടൂത്ത് ഭാവിയിലൊരു ചിലപ്പോൾ 4-5 വർഷം ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇരുന്നാലായും അതിനിടയ്ക്ക് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് പല്ല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ വീണ്ടും റീ ആർ സി ടി ചെയ്ത് പോസ്റ്റ് ആൻഡ് കോറിട്ട് വീണ്ടും ക്യാപ്പ് ഇടേണ്ട അവസ്ഥ വരും അതെന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ക്യാപ്പിന് ചിലവാക്കേണ്ട കോസ്റ്റിൻ്റെ ഒരു 3.5-4 പൈസയാവും ആ സമയത്ത് അതുപോലെ തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താണ് ജിഞ്ചേവയുടെ ആ ഒരു സൈഡ് വെച്ചിട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പല്ലിനെ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടി വരും റൂട്ട് കനാൽ കഴിഞ്ഞ പല്ലുകൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നെങ്കിൽ കീറി മാത്രമേ എടുക്കാൻ പറ്റൂ അപ്പോൾ അതൊരു സർജറിയിലോട്ടും കൂടിയാണ് പോകുന്നത് സർജിക്കൽ എക്സ്ട്രാക്ഷന് കോസ്റ്റും കൂടുതലാണ് അതുപോലെ തന്നെ പേഷ്യൻറ്റിന് വരുന്ന കോംപ്ലിക്കേഷനും കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ടൂത്തിനുള്ള ഒരു പ്രൊട്ടക്റ്റീവായിട്ട് നമ്മൾ ക്യാപ്പ് വയ്ക്കണമെന്ന് പറയുന്നത് പിന്നെ രണ്ടാമത് അല്ലെങ്കിൽ വേറൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രിവെൻറ്റ് റീ ഇൻഫെക്ഷൻ ആൻഡ് പ്രൊട്ടക്ട് ദ ടീത്ത് കാരണം നമ്മൾ പല്ലിലോട്ടൊരു ഫില്ലിങ് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഫില്ലിങ്ങിന് പല കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും അതായത് ഷ്രിങ്കേജ് ഉണ്ടാവാം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഫില്ലിങ് ഷ്രിങ്ക് ആവാം ഷ്രിങ്ക് ആവുന്ന സമയത്ത് ആ ഫില്ലിങ്ങിനും പല്ലിനും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാകുന്ന ടൂത്തിനിടയിൽ കൂടിയിട്ട് ബാക്ടീരിയ വീണ്ടും കയറാൻ സാധ്യത കൂടുതലാണ് കാരണം നമ്മുടെ വായിൽ എപ്പോഴും ഉമിനീരിൻ്റെ അംശമുണ്ട് ഈ ഉമിനീരിലെന്നൊക്കെ പറയുന്നത് ഒരുപാട് ബാക്ടീരിയയും ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിലുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഗ്യാപ്പിൽ കൂടിയിട്ട് വീണ്ടും റൂട്ടിനകത്തേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം പേഷ്യൻറ്റ് വീണ്ടും അടുത്തൊരു ഒരു 3-4 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും പെയിൻ ആകുന്നു റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്ത് ടൂത്തിൽ വീണ്ടും പെയിൻ ഉണ്ടാകുന്നു എന്നുള്ള കംപ്ലൈൻറ്റ് പറയാറുണ്ട് അതിന് മെയിനായിട്ടുള്ള റീസൺ ഈ ക്യാപ്പ് വയ്ക്കാതെ കാരണം അത് കംപ്ലീറ്റ് സീലിംഗ് കിട്ടുന്നില്ല നമ്മളൊരു ഫില്ലിംഗ് മാത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് റീസ്റ്റോർ ദ അപ്പിയറൻസ് കാരണം നമ്മളൊരു ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൂത്തിൻ്റെ സെയിം ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല നമ്മളൊരു അളവെടുത്തൊരു ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് ടൂത്തിനനുസരിച്ചിട്ട് ആ ഇല്ലാത്ത പല്ലിൻ്റെ വീതി അവർ ഡിറ്റർമിൻ ചെയ്യും അതുപോലെ തന്നെ ഒപ്പോസിങ് ടൂത്തിനനുസരിച്ചിട്ട് അവർ ആ ചവയ്ക്കുന്ന ഭാഗം പോർഷൻ അത് കറക്റ്റ് ചെയ്തെടുക്കും ക്യാപ്പ് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ പോഡാവുന്നതിന് മുമ്പ് പല്ല് ഞാൻ ഒറിജിനലി എങ്ങനെയാണോ ഇരുന്ന അതേമാതിരി തന്നെ കിട്ടും ഇപ്പോൾ സിർക്കോണിയയുടെ പല വെറൈറ്റി ക്യാപ്പുകളുണ്ട് അതായത് ബ്രക്സ് കെയർ പ്ലാറ്റിനം പ്ലസ് ക്ലാസിക്
സോളിഡ് പ്ലസ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വെറൈറ്റി ക്യാപ്പുകളുണ്ടെന്ന്. ഈ ക്യാപ്പുകളെല്ലാം എന്താണ്, ഒറിജിനൽ പല്ല് പോലെയാണ്, അതായത് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള സിർക്കോണിയ ക്യാപ്പുകളാണ്. ഒരു ആൻറ്റീരിയർ ടൂത്ത്, അതായത് ഫ്രണ്ട് പോർഷനിലെ പല്ലൊക്കെയാണ് ക്ലിയർ ചെയ്യുന്നതെങ്കിൽ, കറക്ഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഇപ്പോഴും ക്യാപ്പ് വരുന്നത്. അഡ്ജസ്റ്റൻ ടൂത്ത് എങ്ങനെയാണോ അതേ കളറിൽ തന്നെ പല്ലിൻ്റെ ചെയ്തു വരുന്നത്, നമുക്ക് ഒരിക്കലും അത് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. അതൊരു റീസൺ എന്ന് പറയുന്നത് റീസ്റ്റോർ ഫംഗ്ഷൻ, നമ്മുടെ ഫംഗ്ഷൻ റീസ്റ്റോർ ചെയ്യുക. നമ്മളൊരു ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കട്ടിയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, പക്ഷെ നമ്മളൊരു ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിന് സാധാരണ നമ്മൾ നോർമലി എന്തൊക്കെയാണോ കഴിക്കുന്നത് എല്ലാ ഫുഡും നമുക്ക് ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ടൂത്ത് യൂസ് ചെയ്ത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആൻറ്റീരിയർ ടൂത്തിൻ്റെ ഫംഗ്ഷൻ എസ്തെറ്റിക്കാണ്. അപ്പോൾ എന്താണ്, എസ്തെറ്റിക്കലി പേഷ്യൻറ്റിന് എപ്പോഴും എന്താണ് നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ചിരിക്കാൻ പറ്റും. ഒരു ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ സ്റ്റെയിൻ പിടിക്കും പല്ല്, കുറച്ച് നാൾ കഴിയുമ്പോൾ റൂട്ട് കനാല് കഴിഞ്ഞ പല്ലുകൾ കുറച്ചിങ്ങനെ ഡാർക്കായിട്ട് വരും. അപ്പോൾ പേഷ്യൻ്റ് അത് കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാരുടെ ഫ്രണ്ടിൽ ചെന്ന് ചിരിക്കാനോ ഒന്നും പറ്റാതാവുക. അപ്പോൾ നമ്മളൊരു ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റെയിൻ പിടിക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ നമ്മളൊരു പല്ലിനെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്നോ ഒന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ടൈപ്പ് ക്യാപ്പുകളാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഈ വീഡിയോ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്ലേസ് എ ക്യാപ്പ് ആഫ്റ്റർ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. ഇനി ആരെങ്കിലും റൂട്ട് കനാൽ ചെയ്യാനിരിക്കുന്നവരാണെങ്കിലും ഈ ഒരു ഡൗട്ട് വെച്ചിട്ട് വീണ്ടും ഡെൻറ്റിസ്റ്റിൻ്റെ പോയി ക്യാപ്പ് നിർബന്ധമാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി റിപ്പീറ്റ് ചെയ്യരുത്. കാരണം അത് നമ്മുടെ ഭാവിയിൽ നമ്മൾ ഇത്രയും കോസ്റ്റ് മുടക്കി ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റ്, ആ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. എന്തായാലും നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു, ട്രീറ്റ്മെൻറ്റ് എടുത്തത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത്, എന്തിനാണോ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തത് ആ ഉദ്ദേശം നമ്മൾ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും ക്യാപ്പും കൂടി വയ്ക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നതാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.